ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്ന റിപ്പർ ചന്ദ്രനെ കുറിച്ചാണ്. നിരവധി പേരെ അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ ആ സമയത്ത് കേരള സംസ്ഥാനത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്നു. ലണ്ടനിലെ ജാക്ക് ദ റിപ്പർ, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ജാക്ക് ദ റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ കൊലപാതകങ്ങളോട് ഒരുപാട് സാമ്യത പുലർത്തിയിരുന്നു റിപ്പർ ചന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് റിപ്പർ ചന്ദ്രൻ എന്ന അപരനാമം കിട്ടിയത്. കുറെ കാലം നീതിന്യായ വ്യവസ്ഥയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും വട്ടം ചുറ്റിച്ച റിപ്പർ ഒടുവിൽ പിടിയിലായി. അദ്ദേഹത്തെ 1991 ജൂലൈ മാസം 6-ാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു. കോടതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും തൂക്കിക്കൊല്ലുന്ന സമയത്ത് അവസാന ആഗ്രഹം എന്ത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. ഈ ആഗ്രഹം കോടതി സഹിച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു. ആ പിടുത്തം മുറുകി. അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത്. പോലീസുകാർ ഓടി വന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും എന്ന് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ റിപ്പർ പറഞ്ഞു: ഈ തള്ളയാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ കള്ളത്തരങ്ങൾ എനിക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ്. കൂട്ടുകാരുടെ പേനയും പുസ്തകങ്ങളും മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും വീണ്ടും ഇത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ്. അത് പിന്നീട് വലിയ വലിയ കളവുകളിലേക്കും കൊള്ളകളിലേക്കും കൊലപാതകങ്ങളിലേക്കും അവസാനം ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു. അർദ്ധരാത്രി ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ റിപ്പർ ചന്ദ്രനെ പിടിക്കാൻ പോലീസ് നാലുപാടും വലവീശി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ചന്ദ്രന് വേണ്ടി നെട്ടോട്ടമൂടി. ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ തലക്കടിച്ചു രക്ഷപ്പെടുന്ന റിപ്പർ ചന്ദ്രന് ഒരു സഹായം ഉണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തെ പോലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാണ് അന്നത്തെ പോലീസുകാർ ഇയാൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അന്വേഷിച്ചത്. രാത്രിയായിരുന്നു ഇയാളുടെ ഇഷ്ടസമയം. തല ചിന്നിച്ചിതറുമ്പോഴുള്ള ഞരക്കമായിരുന്നു ഇയാളെ മതോന്മത്തനാക്കിയത്. കൺമുന്നിൽ പിടയുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോഴായിരുന്നു അയാൾ ആനന്ദവാനായിരുന്നത്. ഒരു സൈക്കോ, സീരിയൽ കില്ലർ, വിമണൈസർ എന്ന് തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ സ്ത്രീകൾ മാത്രമുള്ള സമയമായിരുന്നു അയാൾ തിരഞ്ഞെടുത്തിരുന്നത്. വാതിൽ പൊളിച്ച് അകത്ത് കിടക്കുന്ന ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന തന്റെ ഇരയെ കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധം കൊണ്ട് തലക്കടിക്കുന്നു. ബോധത്തിന്റെയും അബോധത്തിന്റെയും ഞരക്കത്തിൽ തന്റെ കാമമടക്കിയ അയാൾ പിറകിലെ വാതിലിലൂടെ ഇരുട്ടിലേക്ക് മറയുന്നു. നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർ സ്വന്തം ഭാര്യയെയും കുടുംബത്തെയും കൂടെ കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. സ്വന്തം കുടുംബത്തെ കൂട്ടി ഇതിന്റെ ഇടയിൽ സംരക്ഷിക്കേണ്ട ഗതികേടാണ് അന്നത്തെ കേരളത്തെ പോലീസിനുണ്ടായിരുന്നത്. കൈവെള്ളയിൽ നിന്നാണ് റിപ്പർ ചന്ദ്രനെ പലപ്പോഴും പോലീസിന് നഷ്ടമായിരുന്നത്. ഒരിക്കൽ ഒരു ബസ്സിലെ മുഴുവൻ പേരുടെയും വിരലടയാളം പരിശോധിക്കാൻ പോലീസ് കൊണ്ടുവന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ റിപ്പർ ചന്ദ്രനും ഉണ്ടായിരുന്നു. എന്നാൽ സമയം അയാൾക്ക് അനുകൂലമായതുകൊണ്ടാവാം ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ആ സമയത്ത് ഒരു കൂട്ടം പേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും പിന്നീട് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. ആ സമയത്ത് അവരോടൊപ്പം അതിവിദഗ്ധമായി ഇയാൾ അവരുടെ കൂടെ സ്ഥലം വിടുകയും ചെയ്തു. പുറത്തിറങ്ങി 24 മണിക്കൂർ കഴിഞ്ഞില്ല, തളിപ്പറമ്പിൽ വീണ്ടും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു. ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയത്ത് ഒരു വീടിന്റെ അകത്ത് കയറിയ ഇയാൾ ആ സ്ത്രീയുടെ 6 വയസ്സുള്ള കുട്ടി പിറകുവശത്തെ വാതിലിലൂടെ ഓടി ഒരു മരത്തിന്റെ പിറകിൽ സ്ഥാനം പിടിച്ചത് അറിയാതെ ആ സ്ത്രീയെ തന്റെ സ്വത്വസിദ്ധമായ ശൈലിയിൽ തലക്കടിച്ച് തന്റെ കർത്തവ്യം നിറവേറ്റി. കൃത്യത്തിന് ശേഷം പുറത്തിറങ്ങിയ റിപ്പർ ചന്ദ്രൻ കയ്യിൽ കരുതിയ മദ്യക്കുപ്പിയിലെ ബാക്കി മദ്യം കഴിക്കുന്നത് മാത്രമല്ല, തന്റെ അമ്മയെ ആക്രമിച്ച അയാളുടെ മുഖം ആ കുട്ടി വ്യക്തമായി കണ്ടിരിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ കേസിന്റെ ഒരു ലീഡ്. പിന്നീട് സ്ഥലത്തെത്തിയ പോലീസ് കയ്യിൽ കരുതിയ സംശയമുള്ള ആളുകളുടെ ഫോട്ടോകൾ കുട്ടിയെ കാണിക്കുകയും അവസാനം നാടിനെ നടുക്കിയ റിപ്പർ ചന്ദ്രൻ എന്ന ക്രൂരന്റെ മുഖം പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ഇത്രയൊക്കെ തെളിവ് കിട്ടിയിട്ടും ചന്ദ്രനെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിച്ചില്ല. അങ്ങനെ അയാൾ തന്റെ കൃത്യം ഒരു പ്രതിസന്ധികളുമില്ലാതെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 13-ാമത്തെ കേസായപ്പോൾ പോലീസിന് ഏറ്റവും പ്രധാനമായ ഒരു തെളിവ് ലഭിച്ചു. കൃത്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയ റിപ്പർ ചന്ദ്രൻ തന്റെ കയ്യിലെ ഒഴിഞ്ഞ മദ്യക്കുപ്പി അവിടെ ഉപേക്ഷിച്ചു പോയിരുന്നു. ആ കുപ്പി ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുകയും അയാളുടെ വിരലടയാളം കണ്ടെത്തുകയും ചെയ്തു.
പിന്നെ നടന്ന ക്രോസ് വെരിഫിക്കേഷനിൽ അന്ന് രാത്രി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുകയും പിന്നീട് പറഞ്ഞുവിടുകയും ചെയ്ത ആളുടെ ഫിംഗർ പ്രിന്റും അതുമായി മാച്ച് ചെയ്യുന്നതായി അവർ പോലീസിന് മനസ്സിലായി. അയാളുടെ പേര് ചന്ദ്രൻ എന്നായിരുന്നു, മുഴുവൻ പേര് മുതുകുറ്റി ചന്ദ്രൻ. അങ്ങനെ 13 കൊലപാതകങ്ങൾ നടത്തിയ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ഉറക്കവും കെടുത്തിയ ഒരു സൈക്കോ സീരിയൽ കില്ലറിനെ ഒളിപ്പിച്ചു വെച്ച മുഖപടം പൊഴിഞ്ഞു വീണു. കർണാടകത്തിന്റെ തെക്കൻ പ്രദേശത്തു നിന്നും റിപ്പർ ചന്ദ്രനെ പിടികൂടുന്നതിന് മുൻപ് അദ്ദേഹം അയാളുടെ 14 കൊലയും കൂടി നടത്തിയിരുന്നു. അതും ഒരു സ്ത്രീ തന്നെയായിരുന്നു. അങ്ങനെ 14 കേസുകളിൽ 4 റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ബാക്കി കേസുകളിൽ അയാൾക്ക് ജീവപര്യം തടവ് നൽകുകയും കോടതി വിധിച്ചു. വിധിക്ക് ശേഷം സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്ന ചന്ദ്രൻ അവസാന കാലങ്ങളിൽ മാനസിക നില നെറ്റിയ സ്ഥിതിയിലായിരുന്നു. അയാൾ ചുമരിൽ നോക്കി നിലവിളിക്കുകയും എന്നെ കൊല്ലരുത്, എനിക്ക് മാപ്പ് നൽകൂ എന്ന് യാചിക്കുകയും ചെയ്തു. ഒടുവിൽ 1991 റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. നന്ദി, നമസ്കാരം.